സ്തുതിയായിരിക്കട്ടെ. പുതുചാടന അനുഭവ പാഠങ്ങൾ 25-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുചാടന മേഖലയിൽ എനിക്ക് അനുഭവങ്ങൾ ഒന്നൊന്നായി ഉണ്ടാകാൻ തുടങ്ങിയ നാളുകളിൽ, കുറെ വർഷം കുമാര ഇടവകയിലായിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ അനുഭവം, ചെറിയ അനുഭവമല്ല, ഒത്തിരി പാഠം പഠിപ്പിച്ചൊരു അനുഭവമാണ്. ആ ഇടവകയിലുള്ള ഒരു അക്രൈസ്തവ കുടുംബത്തിലെ കുടുംബനാഥൻ 10-40 വയസ്സുള്ള യുവാവാണ്. അങ്ങേരൊരു പാറമടലാണ് പണി. അങ്ങേർക്ക് പണിക്കൂലി കിട്ടുന്നത് ശനിയാഴ്ചകളിലാണ്. പണിക്കൂലി കിട്ടിക്കഴിയുമ്പം അങ്ങേര് പോയി കുടിക്കും, മദ്യപിക്കും. മദ്യപിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്, ഭാര്യയെ ഒത്തിരി ഉപദ്രവിക്കുന്നു. ആ ആഴ്ചയിൽ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് അവിടെ മൂക്കിലൂടെ ഒക്കെ രക്തം വരാൻ മാത്രം. ഇപ്പം അയൽക്കാരായ ഇടവക്കാർ എൻ്റെ മക്കൾ വന്ന് പറഞ്ഞു, അച്ഛാ ഇതാണ് സിറ്റുവേഷൻ ആ കുടുംബത്തിൻ്റെത്. അപ്പം ഞാൻ പറഞ്ഞു, അവർ അക്രൈസ്തവ കുടുംബമാണ്, ഞാൻ എങ്ങനെ അവരെ വിളിപ്പിച്ച് അവർ വരുമോ, ഞാൻ അയടവ ചെന്നേ ഉള്ളൂ. അപ്പം അവർ തന്നെ പറഞ്ഞ്, ആ ഭാര്യയോട് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് എൻ്റെ മക്കൾ വന്നടുത്ത ദിവസം ഞാൻ അവനെ ഈ ചരിത്രമെല്ലാം കേട്ടത് കൊണ്ട് അവനൊരു ഭയങ്കര മല്ലനായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടെ ഞാൻ അല്പം ഗൗരവത്തിൽ അവരോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്നതായി കാണിക്കുന്നത് ഇങ്ങനെ മദ്യപിച്ചിട്ട് വീട്ടിൽ ഉദ്ധരിക്കുക എന്താ പരിപാടി, ഇങ്ങനെയൊക്കെ ചോദിച്ചു വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൈ കൂട്ടിപ്പിടിച്ച് നിൽക്കുക എൻ്റെ മുമ്പിൽ വളരെ മഹത്തനായിട്ട്. ഞാൻ ചോദിച്ചിട്ട്, നിന്റെ ഭാര്യയല്ലേ അവളെ നീ ഇങ്ങനെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വല്ല സംഭവിച്ചു ആർക്കാ പോകുന്നത്, ഞാൻ വഴക്ക് പറയുമ്പോൾ അവന് ഇങ്ങനെ നിൽക്കുക, ഈ പണമല്ല ഇങ്ങനെ കളഞ്ഞാൽ എന്നാ ചെയ്യുന്നത്, അവരതിങ്ങനെ ഇങ്ങനെ അതിലോടെ നിൽക്കുകയല്ലോ, ഒരു ഇതിലും പറയുന്നില്ല, വല്ലതും പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി പോലെ നീ പണി കഴിഞ്ഞിട്ട് ശനിയാഴ്ചയാണ് പണിക്കൂലി കിട്ടുന്നത്, നീ പണിക്കൂലി വാങ്ങിക്കേണ്ട, ഇവിടെ അവിടെ ഓഫീസിൽ നിന്ന് പണിക്കൂലി വാങ്ങിച്ചിട്ട് വരട്ടെ, നീ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നേച്ചാൽ മതി. അവൻ അതൊരു സമ്മതമാണ്, കൈ കൂട്ടി നിൽക്കി ഊപ്പ് വെച്ചാൽ നിൽക്കുകയാണ്. അപ്പം അവൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ അവരെ ഒന്നും അധികം വഴക്ക് പറയാനോ ഉപദേശം കൊടുക്കാൻ തോന്നുന്നില്ല, അവരെല്ലാം സമ്മതിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത്, നീ മുട്ടുകൊത്തി നിൽക്കുക, ഞാൻ നിന്നെ കൂടി പ്രാർത്ഥിക്കാം. ആ മുട്ടുകൊത്തി നിന്നു, അമ്മയും ഭാര്യയും അടുത്തുണ്ട്, ഞാൻ അവൻ്റെ തല കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ് ലളിതമായിട്ട്, കാരണം അവർക്ക് ക്രൈസ്തവരായതുകൊണ്ട് അവർക്ക് നമ്മുടെ പ്രാർത്ഥനയൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ ലളിതമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഞാൻ ഈശോയുടെ തിരുനാമം ഉരുവിട്ട് അവരുടെ നെറ്റിയിൽ കുരിശടയാളവും വരച്ച് ഇങ്ങനെ ഈശോ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം അവൻ്റെ രീതി മാറാൻ തുടങ്ങി. ശാന്തനായിട്ട് നിന്ന് അവൻ കാല് മുട്ടുകൊത്തിക്കാണെ അല്പം അകറ്റി, അങ്ങോട്ട് മുട്ട് അകറ്റി, എന്നിട്ട് കൈ എടുത്തുകൊണ്ട് പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ വീശി, വയലൻ്റ് ആകുന്ന രീതിയിൽ ഇങ്ങനെ വീശാൻ തുടങ്ങി. അവൻ്റെ മുഖം ഒരു പ്രത്യേക ചേഷ്ടയിലേക്ക് പോയി, ഇങ്ങനെ ഇമ്പി ഇമ്പി കുടിക്കുന്നു പറഞ്ഞ ചേഷ്ട ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു, ഈ 2-3 കാര്യമല്ലേ അവൻ്റെ അവിടെ ചെയ്തുള്ളൂ ഞാൻ, അതായത് ഈശോയുടെ നാമം ഞാൻ ഉരുവിടുന്നുണ്ട്, കുരിശിൻ്റെ അടയാളം വധിക്കുന്നുണ്ട്, നെറ്റിയിൽ വരയ്ക്കുന്നുണ്ട്, ഞാൻ പൗരോഹിത്യ കരസ്മസ് അവൻ്റെ നെറ്റിയിൽ ചെറിയ കിട്ടുന്നുണ്ട്. അപ്പോഴും ഇങ്ങനത്തെ ഒരു ചേഷ്ട വ്യത്യാസം, ഒരു പെരുമാറ്റം വ്യത്യാസം കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, ഇതൊരു നല്ല ലക്ഷണമല്ലല്ലോ. അപ്പം ഞാൻ കുറച്ചുകൂടെ കരുത്തോടുകൂടെ അർത്ഥം അറിഞ്ഞ് തന്നെ ഈശോ 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 എന്ന് പറഞ്ഞുകൊണ്ട് കുരിശ് വരയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഈ ചേഷ്ടകൾ രണ്ടും വളരെ ശക്തമായിട്ട് പ്രകടമായിട്ട് വരാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ കേട്ട്, ഇതൊരു പൈശാചികമായ അരൂപിയുടെ സാന്നിധ്യം ഉണ്ടല്ലോ, പുരുഷന്റെ അടയാളം സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഈശോയുടെ നാമം സ്വീകരിക്കാൻ പറ്റുന്നില്ല, പൗരോഗ്യത്തെ കാര്യശ്വസനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലാത്തത്, അതൊരു ദൈവത്തോട് ചേർന്ന് വന്ന അരൂപി അല്ലെന്നുള്ള വ്യക്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രത്യേക ചേഷ്ടയുടെ പുറകിലുള്ള അരൂപി ഏതായാലും ആരായാലും എന്തായാലും അതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും വളരെ വയലന്റ് ആയിട്ട് അവൻ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നു, ഇവന് മദ്യപാനമാണ് ഒരു വിഷയം, ഇവന്റെ ഈ ചുടികൊണ്ട് ഇങ്ങനെ ഇതിനെ കാണിക്കുന്ന ഒരു കുടിക്കുന്ന ഈ ബേബി കുടിക്കുന്ന പോലത്തെ ചേഷ്ടയാണല്ലോ, പിന്നെ അവൻ ഭാര്യയെ മർദ്ദിക്കുന്നു ഉപദ്രവിക്കുന്നു വീട്ടിൽ വരുമ്പം. അപ്പൊ ഈ കൈകൊണ്ട് കാണിക്കുന്ന ആക്ഷൻ ഒരുപക്ഷെ ഉപദ്രവത്തിൻ്റെതാണോ? ഈ ചിന്ത വന്നപ്പോൾ കുറച്ചുകൂടെ വ്യക്തത ഇറങ്ങി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് വല്ലാണ്ട് വയലൻ്റാണ് പെരുമാറി റിയാക്ട് ചെയ്തു. ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ച് കാണും, അവനങ്ങ് ശാന്തനായി. ഈ ചേഷ്ടയെല്ലാം അങ്ങ് ഒതുങ്ങി 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 ശാന്തനായി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥന നിർത്തി, ഞാൻ അവനെ നോക്കി, ശാന്തമായിട്ട് നിൽക്കുക, ഞാൻ എൻ്റെ പേര് വിളിച്ചു, അപ്പോൾ അവൻ എന്നെ നോക്കി. അപ്പൊ അതുവരെ സംഭവിച്ച കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യ അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ ഒന്ന് കുരിശ് പരിശ എണീപ്പിച്ചു, ശാന്തമായിട്ട് കൈ കൂടി പിടിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പറഞ്ഞവരെ തന്നെ നീ ചെയ്യണം. അപ്പൊ ഇനി പൈസ മേടിക്കുന്നത് ഭാര്യയായിരിക്കും, നീ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നുവെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു, പള്ളിയിൽ പ്രാർത്ഥനയുണ്ട് വെള്ളിയാഴ്ചകളിൽ, വൈകുന്നേരം ആരാധനയുണ്ട്, നീ വന്ന് കൂടിക്ക്, അത് കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് തുടങ്ങി. സഹോദര സഹോദരങ്ങളെ, അവൻ്റെ മദ്യപാനം അതോടെ പൂർണ്ണമായിട്ട് നിന്നു. പിന്നെ അവിടെ ഞാൻ ധ്യാനങ്ങൾ നടത്തിയിരുന്നു. ആ ധ്യാനം വന്ന് കൂടാൻ പറഞ്ഞ ഭാര്യ ഭർത്താവ് ധ്യാനം കൂടി. അപ്പോൾ അതോടെ അവർ നല്ല കരുത്തിലേക്ക് വന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ ഈ ബോധോച്ചാരണ മേഖലയിൽ ഒത്തിരി വെളിച്ചം തന്നൊരു അനുഭവം ആദ്യ കാലങ്ങളിൽ. ഇത് മദ്യപാനത്തിൻ്റെ പ്രശ്നം, വീട്ടിൽ ഉപദ്രവിക്കുന്ന പ്രശ്നമായിട്ട് വരുന്ന ഒരു യുവാവിൽ
മദ്യപാനത്തിൻ്റെ ഒരു ബന്ധന അരൂപി ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കൽ ചിന്തിച്ചിട്ടില്ല. പിന്നീട് അവൻ ധ്യാനം കൂടി നല്ല അവസരം വന്ന് ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങളോളം ആ ഒരു കാര്യത്തിൽ അവൻ മുന്നോട്ട് പോയി. ഞാൻ ഇടപെടുന്ന സ്ഥലം മാറി പോയി കഴിഞ്ഞ് പിന്നീട് വർഷത്തിന് ശേഷം ഞാൻ അറിഞ്ഞു അവൻ വീണ്ടും മദ്യപാനത്തിലേക്ക് പോയി. അപ്പം ഞാനിങ്ങനെ പങ്കുവെക്കുമ്പോൾ ഈ മദ്യപാനത്തിൻ്റെ അരൂപി വ്യക്തികളുള്ളതിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അതേപറ്റി നമ്മൾ പല കാര്യം മനസ്സിലാക്കാനായിട്ടുണ്ട്. ഒന്ന്, ഇത് 5 മിനിറ്റ് കൊണ്ട് പൂർത്തിയായ വിടുതലനുഭവം ഇവിടെ. ചില അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല. റോമാരൂപതയുടെ എക്സോസിസ്റ്റായിരുന്ന ഗബ്രിയേലി അമർത്തച്ച് തന്റെ പുസ്തകത്തിൽ പങ്കുവെക്കും, പറയും ഒറ്റ പ്രാർത്ഥന കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് കഴിഞ്ഞു പോകുന്ന കെട്ടുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റു ചില കെട്ടുകളൊക്കെ ഒരു ബന്ധനങ്ങളൊക്കെ മാസങ്ങൾ ചിലത് വർഷങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം വിടുതൽ കിട്ടുന്ന അനുഭവങ്ങളാണ്. നമ്മൾ അസുഖത്തിനൊക്കെ മരുന്ന് കഴിക്കുമ്പം ചില തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുളിക കഴിച്ചിട്ട് 2 മണിക്കൂർ കിടന്ന് ഉറങ്ങിയാൽ അതുകൊണ്ട് മാറും. അത് മറ്റു ചില അസുഖം വന്നു കഴിഞ്ഞാൽ ഏതാനും പ്രാവശ്യം മരുന്ന് കഴിക്കണം, 1-2 ദിവസമൊക്കെ, അതുകൊണ്ട് തീരും. ഇപ്പൊ ഡോക്ടർമാർ പറയും ഇത് മരുന്ന് കഴിച്ചാൽ അത് വരഞ്ഞ് വരേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റു ചില കഴിച്ച് ഡോക്ടർമാർ പറയും മരുന്ന് കുറിച്ചിട്ട് പറയും, ഈ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിച്ചിട്ട് ഒന്നര വന്ന് കാണണം എന്നിട്ട് വേണം ബാക്കി നമുക്ക് ഞാൻ പറയാം. ഒന്നര വന്ന് കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ കുറച്ച് മരുന്ന് കുറിക്കും, എന്നിട്ട് പറയും ഇനി വരണമെന്നില്ല, വിശേഷമൊന്നുമില്ല, വരണമെന്നില്ല, അതുകൊണ്ട് തീരും. മറ്റു ചില കേസുകളിൽ ഡോക്ടർമാർ ആഴ്ചകൾ ആവർത്തിച്ച് മാസങ്ങൾ തുടരുന്ന മരുന്ന് കഴിക്കാൻ നിർദ്ദേശിക്കും. ഏതായാലും മാസങ്ങൾ കഴിച്ച് കഴിയുമ്പോൾ മരുന്ന് മതി എന്ന് പറയും. വേറെ ചില കേസിൽ ഡോക്ടർമാർ പറയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഇന്നും ചില മരുന്നുകൾ ലൈഫ് ലോങ് ആയിട്ട് കഴിക്കണം. നമുക്കറിയാം കൊളസ്ട്രോളോ ഷുഗർ തൈറോയിഡിൻ്റെ വിഷയങ്ങളൊക്കെ ലൈഫ് ലോങ് കഴിക്കണം എന്ന് പറഞ്ഞവരെ തന്നെ നമുക്ക് ആത്മീയ മേഖലയിലും നിമിഷങ്ങൾ കൊണ്ട് തീരുന്ന ചില അഴിഞ്ഞുപോയ ബന്ധനങ്ങളുണ്ട്. ചിലത് ഒരു ധ്യാനം കൂടി തീർന്നു പോകുന്നതുണ്ട്, ഒരാഴ്ചത്തെ അനുഭവം. ചിലത് 2-3 ധ്യാനം കൂടി തീർന്നു പോകുന്ന കേസുകളുണ്ട്. ചിലത് ജീവിതകാലം മുഴുവൻ നല്ല ശ്രദ്ധയെടുത്ത് പോകേണ്ട കേസുകളും ഉണ്ട്. ഇന്ന് തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് തമ്പുരാൻ്റെ ആശീർവാദത്തിനായിട്ട് ഉള്ളു തുറക്കാം. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളോടും ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.